നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ക്യാൻസറിനെതിരെ പടപൊരുതുന്ന പലർക്കും മുന്നോട്ടു പോകാൻ ഊർജം നൽകുന്നവരിൽ പകരം വെക്കാനില്ലാത്ത പേരാണ് നടൻ ഇന്നസെന്റിന്റേത്. മരണം വരെയും അദ്ദേഹം കാത്തു സൂക്ഷിച്ചിരുന്ന പ്രചോദനാത്മക നിലപാട് ശ്രദ്ധേയമായിരുന്നു. അദ്ദേഹം വിടപറഞ്ഞ വേളയിൽ ജീവിതത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ കാഴ്ചപ്പാടിനെ തീർത്തും ലളിതമായി ഇന്നസെന്റ് തന്റെ പുസ്തകമായ ക്യാൻസർ വാർഡിലെ ചിരിയിൽ രേഖപ്പെടുത്തിയത് ശ്രദ്ധ നേടുകയാണ്. കുട്ടിക്കാലത്തെ ഓർമ്മയാണ്. അയൽപ്പക്കങ്ങളിൽ ചില മരണങ്ങൾ സംഭവിക്കും. രാവിലെയാണ് അത് ഞങ്ങളുടെ വീട്ടിൽ അറിയുക. അപ്പോൾ അമ്മാമ പറയും, ഇന്നലെ രാത്രി നെടുലാൻ കൂവുന്നത് കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ എന്ന്. അതായത് നെടുലാൻ എന്നത് കാലൻ പക്ഷിയാണ്. കാലൻ കോഴി കൂവിയോ ഇന്നസെന്റിന്റെ മരണ ദിവസത്തിന്റെ തലേന്ന് എന്നും പലരും ചോദിക്കുന്നുമുണ്ട്. എന്നാൽ അറം പറ്റിപ്പോയ ചില വാക്കുകൾ പോലെയാകുന്നു ചിലപ്പോഴെല്ലാം ഇന്നസെന്റ് പറഞ്ഞ കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്നൊരു വാർത്തയായിരുന്നു, അദ്ദേഹം അവസാനമായി പണിയാൻ ശ്രമിച്ച അല്ലെങ്കിൽ അദ്ദേഹം പണിയാൻ ശ്രമിച്ച പുതിയ വീട് പണിയുന്നവരോട് പറഞ്ഞത് മനുഷ്യന്റെ കാര്യമല്ലേ, വേഗം ഈ വീടൊന്ന് പണിഞ്ഞു തരണം എന്നായിരുന്നു. ചില വാക്കുകളെല്ലാം അറം പറ്റുന്നതുപോലെ അങ്ങനെ പെട്ടെന്ന് ഇന്നസെന്റ് നമ്മെ വിട്ടു പോകുമ്പോൾ അദ്ദേഹം മരണത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും ശ്രദ്ധ നേടുകയാണ്. ജീവിതത്തെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ ഒന്നും അറിയാത്ത പ്രായമായതിനാൽ അന്ന് അമ്മാമ്മ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായില്ല എന്നാണ് ഇന്നസെന്റ് പറഞ്ഞത്. നെടുലാൻ എന്നാൽ കാലൻ കോഴിയാണ്. ഇന്നസെന്റിന്റെ മരണ ദിവസവും ഇങ്ങനെ ഒരു കാലൻ കോഴി കൂവിയോ? ജീവിതം കാത്തു നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെ മരിക്കാൻ സാധിക്കുമെന്ന തലക്കെട്ടോടുകൂടി തന്റെ കുട്ടിക്കാലത്തെ അനുഭവം വിവരിക്കുന്ന ഭാഗത്താണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത്. പുസ്തകത്തിൽ മരണത്തെക്കുറിച്ച് ഇന്നസെന്റിന്റെ മറ്റൊരു നിരീക്ഷണവും ഉണ്ടായിരുന്നു. പുസ്തകത്തിൽ അദ്ദേഹം കുറിച്ചത് ഇങ്ങനെ: ഒരു ക്രൈസ്തവന്റെ മരണ വീട്ടിൽ ഞാനും ആലീസും പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ വന്ന് പ്രാർത്ഥന തുടങ്ങി. എന്റെ ഓട്ടം പൂർത്തിയാക്കി. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു. കർത്താവ് പറഞ്ഞു, നീ ഇന്ന് എന്നോടുകൂടി പർദീസയിലായിരിക്കും. ദൈവത്തിന് ഏറെ ഇഷ്ടമുള്ളവരെ ദൈവം നേരത്തെ വിളിക്കുന്നു. തിരിച്ചുള്ള യാത്രയിൽ ഞാൻ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കി ഇരുന്നു. പുരോഹിതന്റെ പ്രാർത്ഥനയിൽ എനിക്കെന്തോ പന്തികേട് തോന്നി. പെട്ടെന്നാണ് സെബസ്തിനോസ് പുണ്യാളന്റെ കപ്പേള കണ്ടത്. ഞാൻ ആ കപ്പേളയിലേക്ക് നോക്കി ഒന്ന് കൊഞ്ഞണം കാണിച്ചു. ആലീസിനൊന്നും മനസ്സിലായില്ല. അവൾ പരിഭ്രാന്തിയോടെ ചോദിച്ചു, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ദൈവകോപത്തിന്റെ പേടി അവളുടെ വാക്കുകളിലും ഭാവങ്ങളിലും ഉണ്ടായിരുന്നു. ഞാൻ ആലീസിനോട് പറഞ്ഞു, നീ കേട്ടില്ലേ മരിച്ച വീട്ടിലെ പ്രാർത്ഥന? ദൈവത്തിന് കൂടുതൽ ഇഷ്ടമുള്ളവരെ ദൈവം നേരത്തെ വിളിക്കുമെന്ന്. എന്റെ പൊന്ന ആലീസ്, അല്ലെങ്കിലും എനിക്ക് ക്യാൻസർ ആണ്. ഇനി ദൈവത്തിന് എന്നോട് ഇഷ്ടം കൂടുകയും കൂടെ ചെയ്താൽ എന്താവും അവസ്ഥ? നമ്മളോട് ദൈവത്തിന് കുറച്ച് ദേഷ്യം കിടന്നോട്ടെ എന്ന് കരുതി ചെയ്തതാ. ആലീസിന്റെ കണ്ണിലേക്ക് തന്നെ നോക്കിയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ കൊച്ചു ത്രേസ്യ പുണ്യാളത്തിയുടെ കപ്പേള വന്നു. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതാ ആലീസ് അതിനെ നോക്കി കൊഞ്ഞണം കുത്തുന്നു. അത് കണ്ടപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. പർദീസയിൽ എന്തൊക്കെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാലും മനുഷ്യൻ മരണത്തെ പേടിക്കുന്നു, ഈ ഭൂമിയിലെ ജീവിതത്തെ സ്നേഹിക്കുന്നു. ഇത്രയും സീരിയസ് ആയ ഒരു കാര്യത്തെ എത്ര മനോഹരമായിട്ടാണ് ഇന്നസെന്റ് പറഞ്ഞു വെക്കുന്നത്. മലയാള സിനിമയിൽ അയാളുടെ നാമം ലോകാവസാനം വരെ കൊത്തിവെച്ചതിന് ശേഷവുമുള്ള അനിവാര്യമായ മടക്കത്തിലേക്ക് ആ നിറചിരിയും പതിയെ മറഞ്ഞുപോയി. March 26 മലയാള സിനിമയെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തി ഇന്നസെന്റിന്റെ വിയോഗം. കൊച്ചിയിലെ VPS ലോയക്ഷർ ഹോസ്പിറ്റലിലായിരുന്നു അന്ത്യം. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും ഹൃദയാഘാതവുമാണ് മരണകാരണം. അപ്പോഴും ഇന്നസെന്റ് എന്ന മഹാനടൻ ഓരോ മലയാളികളുടെ മനസ്സിലും എന്നും ജീവിക്കുകയാണ്.